ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും UDF LDF എടുക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. സാമാന്യമായിട്ടുള്ള ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവർ ഈ നിലപാടെടുക്കുന്നത് എന്ന്. നമുക്കറിയാം ഇപ്പോൾ ഇന്നലെ വരെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഇന്നലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ വലിയ ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചാനൽ ചർച്ച ഉൾപ്പെടെ 32,000 പേരെ, കേരളീയരെ, കേരളത്തിലെ ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, യുവതികളെ കൊണ്ടുപോയി മതം മാറ്റി എന്ന് പറയുമ്പോൾ, ഈ കേരളത്തിൽ തീവ്രവാദമുണ്ട്, കേരളത്തിൽ മതഭീകരവാദം ഉണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, IS റിക്രൂട്ട്മെൻ്റ് നടന്നിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ 32,000 പേരെ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തെ ലോകത്തിന് മുമ്പ് നാണം കെടുത്തിയില്ലേ എന്നായിരുന്നു ഇന്നലെ ഞാൻ കണ്ട എല്ലാ ചാനലുകളിലും, ഞാൻ പങ്കെടുത്ത ചാനലുകളിലും ഒക്കെ ആക്ഷേപമായിട്ട് ഉന്നയിച്ചിരുന്നത് അതാണ്. ഇപ്പോൾ അരുൺ ബാബുവിന് ആ ആക്ഷേപമില്ല. കാരണം ഇപ്പം നേരത്തെ ശ്രീമതി അംബിക വ്യക്തമാക്കിയ പോലെ ഇന്നലെ തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. ഒരു ടീസർ മാത്രമായിരുന്ന ഒരു കാര്യം, ആ ടീസറിൽ തന്നെ ശാലിനി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയത് എൻ്റെ കൂടെ 32,000 പെൺകുട്ടികൾ ഇതുപോലെ മതം മാറ്റി, ഈ മതം മാറിയ പെൺകുട്ടികൾ ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ട് എന്ന് മാത്രമാണ്, അത് അവർ കേരളത്തിലുള്ളവരാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ കാളവറ്റു എന്ന് കേൾക്കുമ്പോഴേ കയറെടുത്ത് ചാടുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു വാശിയോട് കൂടിയിട്ട് നടപ്പാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ കാശ്മീർ ഫയൽസ് വന്നു, അതിനുശേഷം പുഴ മുതൽ പുഴ വരെ വന്നു, ഇപ്പോൾ കേരള സ്റ്റോറി വരുന്നു. ഇതിനെയൊക്കെ ഇവർ ശക്തമായിട്ട് എതിർക്കുകയാണ്. എന്താ ഇവർക്ക് എതിർക്കാൻ കാരണം? ഇപ്പോൾ കാശ്മീർ ഫയൽസ് മൊത്തം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു, സിനിമയായിരുന്നോ? അല്ല, ഇസ്ലാമിക ഭീകരതയെ ആണ് അത് തുറന്നു കാണിച്ചിട്ടുള്ളത്. പുഴ മുതൽ പുഴ വരെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സിനിമയാണോ? അല്ല, ഇസ്ലാമിക മതമൗലികവാദം, ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലക്കെതിരായിട്ടുള്ള ഒരു സിനിമയായിരുന്നു പുഴ മുതൽ പുഴ വരെ. അവർ നടത്തിയ കൂട്ടക്കൊല, ആ സിനിമയിൽ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ളവർ ഹിന്ദുക്കളെ സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ സംഭവം കൂടി വിവരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കേരള സ്റ്റോറിയും എന്താ, മൊത്തം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സിനിമയാണോ? അല്ല, മുസ്ലിങ്ങൾക്കുള്ളിലെ ഇസ്ലാമിക ഭീകരന്മാർ നടത്തുന്ന പ്രവർത്തനം, ആ IS റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള, അതൊരു യാഥാർത്ഥ്യമാണ്. ആഗോളതലത്തിൽ തന്നെ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം, ഇവർക്കും അറിയാം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുക, മുസ്ലിം മതമൗലികവാദത്തെ പിന്തുണയ്ക്കുക, അതുവഴി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ വാങ്ങാൻ വേണ്ടിയുള്ള കടുത്ത മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവർ ഏതറ്റവും വരെ പോകും. ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷം അവരുടെ പഴയ സ്റ്റാൻഡുകളൊക്കെ എത്ര പെട്ടെന്നാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ. ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് നമ്പൂതിരിപ്പാട് തന്നെ മുസ്ലിം ലീഗുമായിട്ട് 67 സഖ്യമുണ്ടാക്കി, അതൊക്കെ ചരിത്രം. അതേ നമ്പൂതിരിപ്പാടാണ് 987 ലീഗുമായിട്ടുള്ള സഖ്യം വെടിഞ്ഞത്. കേരള കോൺഗ്രസിനെ വരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് 987 ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അന്ന് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കാരണം എന്തായിരുന്നു? അപ്പോഴാണ് ഷബാനു കേസ്, നമുക്കറിയാം 1986 ഷബാനു കേസ് വന്നത്. ഷബാനു കേസിലെ ശരിയത്ത് ആക്ടിന് എതിരായിട്ടും ശരിയത്തിന് എതിരായിട്ടും ഷബാനുവിന് ജീവനാംശം കൊടുക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് IMS സധൈര്യം മുന്നോട്ട് വന്നു. അന്ന് IMS-നെതിരെ മുദ്രാവാക്യം വിളിച്ചവരാണ് ഇസ്ലാമിക മതമൗലികവാദികൾ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ശരിയത്ത് ഇസ്ലാമിക വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മുത്തലാഖ് സ്ത്രീ വിരുദ്ധമാണ്, അത് ഒഴിവാക്കുക തന്നെ വേണം, ഹിന്ദു സ്ത്രീകൾക്ക് സാധാരണ മറ്റു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അതേ അവകാശങ്ങൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞ CPM-ൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? CPM സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റിൽ ശരിയത്താണ് ശരി, മുത്തലാഖ് അത് ശരിയത്തിൽ പറയുന്ന നിയമങ്ങൾ, അത് മുസ്ലിങ്ങളുടെ വ്യക്തിപരമായ വ്യക്തി അവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അതിനെ അംഗീകരിക്കുകയാണ്. അപ്പം ഈ മാറ്റത്തിന് കാരണം എന്താ? നമ്മൾ കേരളത്തിൽ നടന്ന ഒട്ടനവധി സംഭവങ്ങൾ നോക്കൂ. PSC നിയമനം, വഖഫ് ബോർഡിൻ്റെ PSC നിയമനം, അതല്ലെങ്കിൽ കുടുംബശ്രീ പ്രതിജ്ഞ, അതുപോലുള്ള എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദികൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് മുൻപിൽ മുട്ടുമടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. നമുക്കറിയാം ആലപ്പുഴയിലെ കളക്ടറെ രാത്രിക്ക് രാത്രി സ്ഥലം മാറ്റിയതെന്നതിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വലിയ ഇസ്ലാമിക സമൂഹം അതുവഴി ഞങ്ങൾക്ക് പിന്തുണയ്ക്കും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റോറിയെ എതിർക്കുന്നത്. യാതൊരു സംശയം വേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിയെ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു എന്ന പരാതി
മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വന്നില്ലേ? നമുക്കറിയാം ചെങ്ങന്നൂർ ചെറിയ നാട്ട് പാർട്ടി പ്രവർത്തകർ 200 വരുന്ന പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകർ, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാർ, സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ രാജിവെച്ചുകൊണ്ട് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായിട്ട് മാറുന്നു, രാത്രി അവർ പോപ്പുലർ ഫ്രണ്ടുകാരും പകലവർ സഖാക്കന്മാരുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇത് കേരളത്തിലെമ്പാടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒരു പ്രശ്നം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവര് അങ്ങേയറ്റം ഇസ്ലാമികൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്.